ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ കപ്പ ബജ്ജീൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നല്ല രുചിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ആദ്യം അരക്കപ്പ് കടലപ്പൊടി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണമെങ്കിൽ പകുതി എരിവിളമുളക് കൂടി എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളില്ലാതെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് കപ്പ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലിട്ടിട്ട് തീ ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് പിന്നെ അതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആയി കിട്ടും. പിന്നെ നമുക്ക് ഇത് ഇതിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതേപോലെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നല്ല തൊലിക്ക് നല്ല കട്ടി വേണമെങ്കിൽ ബാറ്റർ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ ഈ ബാറ്ററിൽ സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും കട്ടായി പോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.